നമസ്കാരം. മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വൈറലാകാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും എന്ത് വൃത്തികെട്ട ചോദ്യങ്ങളും ചോദിക്കാമെന്നുള്ളൊരു ധാരണ ഈ ചില അവതാരകന്മാർക്കും ചില അവതാരികൾക്കും ഉണ്ട്. കഴിഞ്ഞ അത്തരത്തിലുള്ളൊരു വാർത്ത നമ്മൾ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കണ്ടിരുന്നത്. അതായത് മമ്മൂക്കാട സഹോദരി പുത്രനായിട്ടുള്ള അസർ സൗദാന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഡി എൻ എ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു ഓൺലൈൻ ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഈ സ്ത്രീയോട്, അതായത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായികയോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അത് കേരളക്കാരെ മൊത്തത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ എത്തിയതെന്ന് വളരെ മോശമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ആ നടനും നായികയും ആ വേദിയിൽ തന്നെ പൊട്ടിത്തെറിച്ചു. പക്ഷെ പലരും പറഞ്ഞത് അതൊരു ഫ്രാങ്ക് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഫ്രാങ്ക് വീഡിയോ അല്ലായിരുന്നു, അത് ഒറിജിനൽ വീഡിയോ തന്നെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സ്ത്രീ പിന്നീട് വന്നിട്ട് ചില ന്യായീകരണങ്ങൾ നടത്തി. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം ഇവരെ ഏറിലാക്കിയെന്ന് മാത്രമല്ല, അതിന് സമാനമായിട്ട് മറ്റൊരു, അതായത് ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഒരു ചാനലാണെന്ന് തോന്നുന്നു, അതിനകത്തൊരു അവതാരകൻ ഒരു പയ്യനാണ്, ഇതേ ചോദ്യം തന്നെയാണ് ഈ വന്നിരുന്ന ഒരു നടിയോട് ചോദിച്ചത്. അതിനുള്ള മറുപടി അവർ കൊടുത്തത് എന്താണ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പെൺകുട്ടിയുടെ ഒരു ചെറിയ ഒരു വീഡിയോ ഉണ്ട്, അതായത് ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വീഡിയോ കണ്ടന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളിലായി പോയി. ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട്, ആ ആങ്കർ ഞാൻ തന്നെയാണ്. ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാരു ചോദിച്ചതെന്ന്. 10 ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രതി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന്. ആ ക്വസ്റ്റ്യന് ഹന കുറച്ചു നേരം മിണ്ടാതിരുന്നു, ഞാൻ റിയാക്ട് ചെയ്തു. നല്ല രീതിക്ക് അതൊരു ഫ്ലാഷിലോട്ട് പോയി. അവസാനം മൈക്ക് കൂടി ഇറങ്ങി ഹനയും അഷ്കറും ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ, രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോയ കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒരുപാട് പേര് അത് പ്രാങ്ക് ചോദിച്ചതിനടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല. ഒരാൾ മൈക്ക് കൂടി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല, കാര്യമില്ല. പക്ഷേ മീഡിയയിൽ ഇത്ര ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് കുറെ സംയമനം പാലിച്ചു ഞാൻ പിന്നെ അവിടെ ഇരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല. എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാരു ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല. അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം ഫാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരുപാടെടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട്, സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഞാനിന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരു 10 പെൺപിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന 10 പെൺപിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുത്തരം പറയും, യെസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്ന്. അപ്പം ഇതായിരുന്നു അന്ന് ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ പരിപാടിക്ക് അന്നത്തെ ആങ്കർ ആയിരുന്നു ഈ പെണ്ണ്. ഈ പെണ്ണ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അവർ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോ ഏറിലായതിനു ശേഷം പല ന്യായീകരണങ്ങളുമായിട്ട് ഇതണക്ക് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വീഡിയോ, ഈ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കണ്ടു. കാരണം ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യമാണോ ഈ പരമ ഊള, അതായത് ഈ ആങ്കറായിട്ടുള്ളവൻ ചോദിച്ചത്. കാരണം ഇവന്റെ സ്വന്തം അമ്മയോടും പെങ്ങളോടും ഒക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും കൂടെ ഇവൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോകാം. മെഴുകണ്ട കൂടുതല്, നീ ചോദിച്ചത് ഒരു സ്ത്രീയോടാണ് അല്ലേ? എടാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്, അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്, പല അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുവാട്ടം ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ, എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. ആ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100-ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്, അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുമാതിരി. അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് നിക്ക്, ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്.
ഞാൻ ആദ്യം തന്നെ പറയും, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. ആണോ എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നീ, നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്, ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ? അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളും തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ. അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? തുറന്നിട്ടുണ്ടോന്ന് ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ. വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കുവോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങലെടുത്ത് ചോദിക്കുവോ ഇങ്ങനെ? ജനെന്ന് പറയുന്ന അവതാരകനാണ് ഈ സ്ത്രീയോട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് എന്നിട്ട് അവന്റെ കവാല കുറ്റി നോക്കി നല്ല കിടുക്കനായിട്ട് ഒരു അടിയായിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈറലായേനെ ഈ ഒരു സാധനം. എന്താണേലും ഒരു ആർട്ടിസ്റ്റ് ആണ്, സ്ത്രീകളോട് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത കീപ്പ് ചെയ്യണം. കാരണം ഈ അസർ സൗദാന്റെ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ആ നടിയോട് ഈ ഒരു സ്ത്രീയായിട്ടുള്ളൊരു പെണ്ണ് ചോദിച്ചത് ഇത് തന്നെ, നിങ്ങൾ കടന്നു കൊടുത്തിട്ടാണോ വന്നേന്ന്. തിരിച്ച് അവരങ്ങോട്ട് ചോദിച്ചു, നീ കടന്നു കൊടുത്തിട്ടാണോ ഈ ആങ്കർ പരിപാടി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇത്തരത്തിൽ ചാനലുകൾക്ക് അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം അല്ലെ ബോധപൂർവം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇവിടെ അപമാനിക്കപ്പെടുന്ന സ്ത്രീയും പുരുഷനും ഒക്കെ സെയിം ഫീലിംഗ് തന്നെയാണ്. ഇതുപോലെ ഊളത്തരങ്ങളൊക്കെ ചോദിക്കുന്നവന്റെ കവാലക്കുറ്റി അടിച്ച് തെറിപ്പിക്കുക തന്നെ ചെയ്യണം. എന്താണേലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിൽ ഒറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം.